गुड मॉर्निंग डियर स्टूडेंट्स, एल्लावर्क्कुम गणितशास्त्र क्लासिलेक्क स्वागतम। नम्मल कഴിഞ്ഞ दिवसम डिस्कस ചെയ്ത मैथ्स क्लासिले टॉपिक നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു। ഒരു അസൈൻമെന്റ് കൂടി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയോ എല്ലാവരും? അതിനെ മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആ ക്വസ്റ്റ്യൻ ബോർഡിൽ ഒന്ന് ചെയ്തു കാണിക്കാം। എല്ലാവരും ശ്രദ്ധിക്കുക, ബോക്സ് ഒക്കെ എടുത്ത് റെഡിയായിക്കോളൂ। क्वस्टन आवर्ती वर्ष नीला त्री फोर सिक्स मूं ना आ सेंमीटर और त्रिकोण वरक इे परप मूं व्यतस्त मटत्रिकोण वरक ड्रोए ट्रयांगल ऑफ साइड्स त्री फोर आिक्स सेंटीमीट आो थ्री डिफरेंट हाइट ट्रयांगल्स ऑफ सेम एरिया। ओके, पेज नंबर 11 फर्स्ट क्वेश्चन एक्सरसाइज नमुक ट्राई वर्ष नीला मूं ना आ या बेस 6 सिक्स सेंटीमीटर मत रु सैस मत रु वश मू सेंमीट वीत अब इवे कोमी सेंमीट क्वस्टन वाई से नोक इक्वल एरिया थ्री डिफरेंट राइट ट्रायंगल्स मूं व्यतस्त मट त्रिकोण वर के इक्वल एरिया थ्री डिफरेंट राइट ट्रायंगल्स अब इक्वल एरिया ट्रायंगल्स वरकण नामे कई क्लास नाम डिस्कस एंण बेस पारलल थर्ड वर्टेक्स और लाइन वर के इक्वल एरिया वरकणा श्रद्धि क्यों बेसि पारलल थर्ड वर्टेक्स कूड़ी और लाइन वरक बेस सिक्स सेंटीमीटर इन पारलल थर्ड वर्टेक्स लाइन वर इन नमुक वे ट्रयांगिस् रईट ट्रयांगिस् अलग मट त्रिकोण अब एन मट त्रिकोण वर मट त्रिकोण रईट ट्रयांगि और आंगि 90 डिग्री आवर आंगि 90 डिग्री आने के लिए मट त्रिकोण आगत अद आंगिस् 90 डिग्री मार्क वर नमुक सस्पर्च ट्रयांगल ट्रयांगल एरिया ईक्वल
ഇനി അപ്പോൾ തന്നെയായി എത്ര നമ്മളോട് പഠിക്കാൻ അത്രയും ഡിഫറൻറ്റ് റൈറ്റ് ട്രയാംഗിൾസാണ്. ഇനി നമുക്ക് എങ്ങനെ പഠിക്കാം? ആ പ്രൊട്രാക്ടർ അല്ലെങ്കിൽ ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ നേരത്തെ പോലെ സസ്കോറ വെച്ചും വരയ്ക്കാം. അല്ലെങ്കിൽ പൊട്രാക്ടർ ഡിഗ്രി എടുത്താലും നമുക്ക് ഡിഗ്രി മാർക്ക് പോയിന്റ് വെച്ച് വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഈ സസ്കോറ വെച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. വരയ്ക്കാം 90 ഡിഗ്രിയിലേക്ക് എന്ന് പറയുന്ന ആദ്യത്തെ റൈറ്റ് ട്രയാംഗിൾ ഇപ്പോൾ കിട്ടിയത് എ ബി ഇ, രണ്ട് റൈറ്റ് ട്രയാംഗിൾ നമുക്കിപ്പോൾ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ട്രയാംഗിൾ എ ബി സിയുടെ ഈക്വൽ ഏരിയ ഉള്ള രണ്ട് റൈറ്റ് ട്രയാംഗിൾ എ ബി ഡിയും എ ബി ഇ. ഇപ്പോൾ രണ്ടെണ്ണം നമുക്കിത് വരയ്ക്കാൻ പറ്റി. ഇനി മൂന്നാമത് ഒന്നുകൂടെ എങ്ങനെ നമ്മൾ വരയ്ക്കുക? ആ അതിപ്പോൾ ഈ ബേസിന് പാരലലായിട്ട് നമുക്ക് ഒരു ലൈൻ വരച്ച് ആരായി രണ്ട് പോയിന്റും ജോയിൻ ചെയ്ത് രണ്ട് റൈറ്റ് ട്രയാംഗിൾ ഫോം ചെയ്തു. ഇനി നമുക്ക് ഈ ബേസിന് ഒരു പാരലലായിട്ടല്ല വരയ്ക്കുന്നത്, അടുത്തത് ട്രയാംഗിളിൻ്റെ അടുത്ത ബേസ്, ഈ സൈഡ് നമ്മൾ ബേസാക്കിക്കൊണ്ട് ബി സി എന്ന് പറയുന്ന സൈഡ് ബേസാക്കിക്കൊണ്ട് ഈ ഗർഭക്കുള്ളിൽ പാരലലായി ഇങ്ങനെ വരയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? ബി സി എന്ന് പറയുന്ന സൈഡ് ബേസാക്കിക്കൊണ്ട് അതിനോട് ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. ഇവിടെ കൊണ്ടു നമ്മളിവിടെ പാരലലായി ഇങ്ങനെ വരയ്ക്കും. വെച്ചത് നേരത്തെ പോലെ തന്നെ ഒരു റൈറ്റ് ട്രയാംഗിൾ നമുക്കിങ്ങനെ ഫോം ചെയ്യാം. നമുക്കത് അസൈൻമെൻ്റായിട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ റൈറ്റ് ട്രയാംഗിൾ നിങ്ങൾ തന്നെ വന്നു കൈ എഴുതുന്നു. രണ്ടെണ്ണം മനസ്സിലായല്ലോ. അടുത്തത് ബി സിയോ അല്ലെങ്കിൽ എ സിയോ ബേസ് ആക്കിക്കൊണ്ട് അതിൻ്റെ അടുത്ത വെർട്ടെക്സ്, വെർട്ടെക്സിന് പാരലൽ അടുത്ത വെർട്ടെക്സിൽ കൂടി ഈ ബേസിന് പാരലലായിട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ അതിലേക്ക് ജോയിൻ ചെയ്ത് അടുത്ത റൈറ്റ് ട്രയാംഗിൾ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതെല്ലാവരും തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. മനസ്സിലായി കാണുമെന്ന് വരുമെന്നു ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പോൾ ബി സി ആണ് ബേസ് ആക്കി എടുക്കുന്നതെങ്കിൽ ബി സിയിൽ സ്കോർ വെക്കുക, ഏത് ചേർത്ത് വെക്കുക, മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ പാരലലായി കിട്ടും. ബി സിയുടെ ഇപ്പോൾ റൈറ്റ് ട്രയാംഗിൾ 90 ഡിഗ്രി എന്നോട് വരയ്ക്കുക. ഇത് ജോയിൻ ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ റൈറ്റ് ട്രയാംഗിൾ ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ ഞാൻ കാണിച്ചു തന്നു, തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ചെയ്യുക. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്തത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചുവടെ കാണുന്ന ത്രികോണം നോട്ട്ബുക്കിൽ വരയ്ക്കാൻ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി വരച്ചിട്ട് അതേ പരപ്പളവുള്ള മൂന്ന് ട്രയാംഗിൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കൊള്ളുക. ചുവടെ കാണുന്ന ത്രികോണം നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള ട്രയാംഗിൾ എ ബി പി, ബി സി ക്യു, സി എ ആർ എന്നീ ത്രികോണങ്ങൾ താഴെ രണ്ട് മൂന്ന് അളവ് കൊടുത്തിട്ടുണ്ട്. ആ അളവിൽ വരയ്ക്കാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് 11 സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സസൈസിൽ 2 ആണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ട്രയാംഗിൾ നോക്കി വരയ്ക്കാം. ട്രയാംഗിൾ എ ബി സി ആണ്. ഇവിടെ 7 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ ആണ്. അടുത്തേക്ക് ഇത് ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ ഇതേ ഏരിയ ഉള്ള മൂന്ന് ട്രയാംഗിൾസ്, ട്രയാംഗിൾ എ ബി പി, ട്രയാംഗിൾ ബി സി ക്യു, ട്രയാംഗിൾ സി എ ആർ, ഇങ്ങനെ മൂന്ന് ട്രയാംഗിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ട്രയാംഗിളും
കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്റെ ആംഗിൾ വെച്ചിട്ടുണ്ട് ആംഗിൾ ബി ആൻഡ് ബി ഈക്വൽസ് 90 ഡിഗ്രി ആംഗിൾ ബി സി ക്യു ഈക്വൽസ് 60 ഡിഗ്രി ആംഗിൾ എ സി ആർ ഈക്വൽസ് 30 ഡിഗ്രി അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഈ ട്രയാംഗിൾ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്തിട്ട് ഇതുപോലെ മൂന്ന് ട്രയാംഗിൾ ഇതിനോട് ഈക്വൽ ഏരിയ ഉള്ള മൂന്ന് ട്രയാംഗിൾ വരയ്ക്കണം ഇതിൽ ഓരോ ട്രയാംഗിളിലും ആംഗിൾ എ ബി പിയിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആവണം അതുപോലെ ബി സി ക്യൂവിനകത്ത് ആംഗിൾ ബി സി ക്യൂ 60 ഡിഗ്രി ആവണം സി എ ആവിനകത്ത് ആംഗിൾ എ സി ആർ 30 ഡിഗ്രി ആവണം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിൽ തന്നിരിക്കുന്ന അളവിൽ ട്രയാംഗിൾ വരയ്ക്കുക ഇപ്പോൾ ട്രയാംഗിൾ എ ബി സി ഞാനിവിടെ എ ബി സി ആ 7 സെന്റിമീറ്റർ ഇവിടുത്തെ ആംഗിള് ആംഗിള് 60 ഡിഗ്രി ആണ് ഈ ലെങ്ത് 5 സെന്റിമീറ്റർ ട്രയാംഗിൾ ഞാൻ വരച്ചു ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ ബി എ ബി ആ 90 ഇത് ട്രയാംഗിൾ എ ബി സി അല്ലേ ആംഗിൾ ബി എ ബി 90 ഡിഗ്രി ആകത്തക്ക വിധം ട്രയാംഗിൾ എ ബി പി വരയ്ക്കണം ആംഗിൾ ബി എ പി എന്ന് പറയുന്ന ആംഗിൾ ബി എ പി ഇപ്പം ബി എന്നുള്ളത് ബേസായിട്ടാണ് വരയ്ക്കേണ്ടത് ആംഗിൾ ബി എ പി എന്ന് പറയുമ്പോൾ ആംഗിൾ ഒട്ടേ ആംഗിൾ ബി എ പി 90 ഡിഗ്രി ശ്രദ്ധിക്കുക കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കുക ട്രയാംഗിൾ എ ബി പി നമ്മൾ വരയ്ക്കണം ഈ ട്രയാംഗിൾ എ ബി സിയുടെ ഈക്വൽ ഏരിയ ഉള്ള ട്രയാംഗിൾ എ ബി പി ആണ് വരയ്ക്കേണ്ടത് ത്രികോണം എ ബി സിയുടെ തുല്യ പരപ്പളവുള്ള ത്രികോണം എ ബി പി അതിൽ കണ്ടീഷൻ ആംഗിൾ ബി എ പി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആവണം അപ്പം ബി ആംഗിൾ ബി എ പി അപ്പം ബി എ പി അപ്പം ഇവിടുത്തെ ആംഗിളാണ് 90 ആകുന്നത് അപ്പം ഈ ബേസിന് ബി എന്ന് പറയുന്ന ബേസിന് പാരലലായിട്ട് ഒരു ലൈൻ വരച്ചെങ്കിലേ നമുക്ക് ഈക്വൽ ഏരിയ ഉള്ള വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം സസ്ക്വയറും സ്കെയിലും വെച്ച് ബി എക്ക് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക അത് സിയിൽ കൂടി ബാസ്കറ്റ് കൂടുതൽ ബി എക്ക് പാരലലായിട്ട് ലൈൻ വരയ്ക്കുക ബി എക്ക് പാരലലായിട്ട് ഞാൻ ലൈൻ വരച്ചു അപ്പോൾ ഈ ബി എ എ ബി അല്ലെങ്കിൽ ഈ എയും ബിയും ഈ പാരലൽ ലൈനിലെ ഏത് പോയിന്റിലേക്ക് ജോയിൻ ചെയ്താലും നമുക്ക് കിട്ടുന്ന ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവായിരിക്കും അല്ലെങ്കിൽ ഒരേ ഏരിയ ആയിരിക്കും അപ്പോൾ ഇവിടെ വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ ബി എഫ് 90 ഡിഗ്രിയാണ് ബി എ പി ബി എന്ന് പറയുന്ന ഈ ലൈൻ ഏതെങ്കിലും പോയിന്റ് ആവും പക്ഷെ കണ്ടീഷൻ എന്തായിരിക്കണം 90 ഡിഗ്രി അപ്പോൾ ഇവിടെ ഈ ആണെങ്കിൽ ബി എ പി എന്ന് പറയുന്ന ആണെങ്കിൽ 90 ആക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇത് ജോയിൻ ചെയ്യും അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്താവും ആ ഈ ആംഗിൾ ഇവിടെ നിന്നുള്ള ആംഗിൾ 90 ഡിഗ്രി ഇനി ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യും ഇതിന് പി എന്ന പേര് കൊടുക്കും അപ്പം ബി എ പി ആംഗിൾ ബി എ പി 90 ഡിഗ്രി അപ്പോൾ ഫസ്റ്റ് പാർട്ടായി മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാ ആ ഏതാണോ തേർഡ് വെർട്ടെക്സ് അതിൽ കൂടി പാരലൽ ലൈൻ വരച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനുണ്ട് ഇനി അടുത്ത നോക്കിക്കേ ബി സി ക്യു ആംഗിൾ ബി സി ക്യു ഈക്വൽ 60 ഡിഗ്രി അപ്പോൾ ബി സി എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക ബി സി അപ്പോൾ ഇവിടെയാണ് ബി സി അപ്പോൾ ഈ ബി സി ആണ് ബേസാക്കി വരേണ്ടത് കഴിഞ്ഞ ക്വസ്റ്റനിൽ ബി എ ആയിരുന്ന ബേസ് ഇവിടെ ബി സി ക്യു ആംഗിൾ ബി സി ക്യു അപ്പം ബി സി ക്യു അപ്പം
ബി സി ബേസ് ആക്കിക്കൊണ്ട് വേണം നമ്മൾ വരയ്ക്കാൻ. ഇവിടെയാണ് നമുക്ക് ആംഗിൾ സി എന്ന് പറയുന്ന പോയിന്റിലാണ് ആംഗിൾ 60 ഡിഗ്രി ആവുന്നത്. അപ്പൊ ബി സി, ഈ ബി സി എന്ന് പറയുന്ന ഈ സൈഡില് അല്ലെങ്കിൽ ഈ ഇത് ബേസ് ആക്കിക്കൊണ്ട് നമ്മൾ ട്രയാംഗിൾ വരയ്ക്കും. അപ്പൊ ബി സിക്ക് പാരലലായിട്ട് വേണം നമ്മൾ ലൈൻ വരയ്ക്കാനായിട്ട്. അപ്പൊ ഏതാണ് ബേസ് അതിന് പാരലലായിട്ട് വേണം ലൈൻ വരയ്ക്കാൻ. മൂന്നാമത്തെ വെർട്ടക്സ് കൂടി കടന്നു പോകത്തക്ക വിധത്തിൽ വരയ്ക്കണം. അപ്പൊ ബി സി എന്ന് പറയുന്ന സൈഡ് ബേസ് ആവുമ്പോൾ അതിന്റെ പാരലലായിട്ട് തേർഡ് വെർട്ടക്സ് എന്ന് പറയുന്ന എയാ, ഈ എ കൂടി പാസ് ചെയ്യത്തക്ക വിധത്തിൽ ലൈൻ വരയ്ക്കും. ഇത് ബി സി, ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ട്രയാംഗിൾ തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് അടുത്ത ട്രയാംഗിൾ വരച്ചിട്ട് അതിൽ വേറെ വരയ്ക്കുക. എല്ലാം കൂടെ ഒരു ഫിഗറിലാണ് നമുക്ക് കൺഫ്യൂഷൻ ആകുന്നെങ്കിൽ നിങ്ങൾ അടുത്ത ട്രയാംഗിൾ എ ബി സി വരയ്ക്കുക, എന്നിട്ട് ബി സിക്ക് പാരലലായിട്ട് അടുത്ത പടം സെപ്പറേറ്റ് വേണമെങ്കിൽ വരയ്ക്കാം. ഞാനിപ്പോൾ ഇത് തന്നെ വരയ്ക്കുകയാണ്, നിങ്ങൾ സെപ്പറേറ്റ് വരയ്ക്കുന്നെങ്കിൽ സെപ്പറേറ്റ് വരച്ചോളൂ. മനസ്സിലായോ എങ്ങനെ പറഞ്ഞത്? സെപ്പറേറ്റ് എങ്ങനെ വരയ്ക്കും? ഈ ട്രയാംഗിൾ നമ്മളോട് വരയ്ക്കും, എന്നിട്ട് ബി സി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് ലൈൻ വരയ്ക്കണം. അത് കൊള്ളാം. ഞാൻ ബി സി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് നമുക്ക് വേണ്ടത് ആംഗിൾ ബി സി ടു ഈക്വൽ 60 ഡിഗ്രിയാണ്. ആംഗിൾ ബി സി ടു, അപ്പൊ ഈ പാരലലായിട്ട് വരുന്ന പോയിന്റ് ക്യൂ ആണ്. അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി. അപ്പൊ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ഈ ആംഗിൾ 60 ഡിഗ്രി ഇവിടെ ബി സി ടു. അതായത് ജോയിൻ ചെയ്യും. ബി സിയുടെ ഒരു എൻഡ് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ക്യൂ രണ്ടെണ്ണം ജോയിൻ ചെയ്തു. രണ്ടെണ്ണം ജോയിൻ ചെയ്യണമെങ്കിൽ ഇല്ല ട്രയാംഗിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ബി സി ക്യൂ, ഇവിടെ ആംഗിൾ ബി സി ക്യൂ 60 ഡിഗ്രിയാണ്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ട്രയാംഗിളിന്റെ ഈക്വൽ ഏരിയ ഉള്ള ട്രയാംഗിൾ ആണ് അടുത്തത്. പക്ഷെ ഇവിടെ ആംഗിൾ ബി സി ക്യൂ 60 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഓക്കെ, ഇതെങ്ങനെയാ മനസ്സിലായത്? ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അവിടെ ബി സിക്ക് പാരലലായിട്ട് ആ ഒരു വെർട്ടെക്സിൽ കൂടി തേർഡ് വെർട്ടെക്സിൽ കൂടി ലൈൻ വരയ്ക്കുന്നു. സി എന്ന് പറയുന്ന പോയിന്റിൽ 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഈ പാരലൽ ലൈനിലേക്ക് ജോയിൻ ചെയ്യും. ഇനി അടുത്ത എന്തായിരിക്കണം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആംഗിൾ എ സി ആർ. എ സി ആർ, ഇപ്പം എ സി എവിടെയാണോ എന്നല്ലേ എ സി. അപ്പോൾ ഇത് ബേസ് ആക്കുക, ഇത് ബേസ് ആക്കിക്കൊണ്ട് ഇതിൽ കൂടെ പാരലലായി വരയ്ക്കുക, എന്നിട്ട് സിയും എയും ജോയിൻ ചെയ്യണം. അപ്പോൾ എ സി ആർ. അപ്പോൾ ഈ സിയിലെ ആംഗിൾ പ്രൊട്രാക്ടർ സി വെച്ചിട്ട് 30 ഡിഗ്രി ആംഗിൾ എടുത്തുകൊണ്ട് ആറിലേക്ക് ജോയിൻ ചെയ്യുക. മൂന്നാമത്തെ പടത്തിൽ സെപ്പറേറ്റ് അത് വരച്ചുകൊള്ളുക. ഓക്കെ, അത് നിങ്ങൾ തന്നെ ചെയ്യുക. ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു, അടുത്തത് നിങ്ങൾ തന്നെ ചെയ്യുക. മനസ്സിലായോ? എ സി ബേസ് ആക്കുക, ഇതിൽ കൂടെ പാരലലായി ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? സിയിൽ ആംഗിൾ 30 ഡിഗ്രി എടുത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്യുക, പാരലൽ ലൈനിലേക്ക് ജോയിൻ ചെയ്യുക. സിയും ജോയിൻ ചെയ്യുക, എയും ജോയിൻ ചെയ്യുക. ഈ പോയിന്റിന് ആർ എന്ന് കൊടുക്കുക. ഇപ്പോൾ ട്രയാംഗിൾ എ സി ആർ ആയി. അപ്പോൾ മൂന്ന് ട്രയാംഗിളുമായല്ലോ. അപ്പോൾ ആദ്യത്തെ രണ്ട് പാഠങ്ങൾ കൂടെ ചെയ്തു, മൂന്നാമത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ, ഒരേ ഫിഗറിൽ വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പടവും ഓരോ ക്വസ്റ്റിനും മൂന്നായിട്ട് പഠിച്ചു കൊടുക്കുക, വ്യത്യസ്ത ചിത്രങ്ങളായിട്ട് പഠിക്കുക. ആദ്യം ട്രയാംഗിൾ എ ബി സി വരയ്ക്കുക, എന്നിട്ട് എ ബിക്ക് പാരലലായിട്ട് വരച്ച് ഒന്നാമത്തെ ആംഗിൾ 90 ഡിഗ്രിയിൽ വരച്ചിട്ട് ജോയിൻ ചെയ്യുക ഒന്നാമത്തെ പടം. അടുത്ത് എന്ത് ചെയ്യണം? ആ ബി സി വരച്ച്, ഈ എ ബി സി വരച്ചിട്ട് ബി സിക്ക് പാരലലായിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കുക, എന്നിട്ട് ബി സിക്ക് ഇവിടെ ആംഗിൾ 60 ഡിഗ്രി എടുത്ത് ജോയിൻ ചെയ്യുക. അടുത്തത് വീണ്ടും ട്രയാംഗിൾ എ ബി സി വരച്ചിട്ട് എ സി ആർ. ഇപ്പോൾ എ സിക്ക് പാരലലായിട്ട് ബിയിൽ കൂടി ലൈൻ വരച്ചിട്ട് ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി എടുത്തുകൊണ്ട് ജോയിൻ ചെയ്യും. അങ്ങനെ മൂന്ന് വ്യത്യസ്ത ട്രയാംഗിൾ എല്ലാത്തിൻ്റെയും ഏരിയാസ്
ईक्वल नमुक कंपिड़ा ओके पेज नंबर 12 क्वेश्चन नंबर 3 इंग्लिश मीडियम सें पेज क्वेश्चन नंबर 3 आना पेज नंबर 12 क्वेश्चन नंबर 3 और वृत्त वरच अदिले रंड बिंदु वृत्त केंद्र मूलगलाई और त्रिकोण वरक इदे परप्पुम परप्पलवुल्ल मट्टोरु त्रिकोण एल्ला मूलगलुम वृत्तत्तिल तन्नेयायि वरक अदाण नम्मुडे क्वेश्चन पेज नंबर 12 क्वेश्चन आना ड्रॉ ए सर्कल एंड ट्रायंगल विद वन वर्टेक्स ड्रॉ ए सर्कल एंड ट्रायंगल विद वन वर्टेक्स एट द सेंटर ऑफ द सर्कल एंड द अदर टू ऑन द सर्कल ड्रॉ अनदर ट्रायंगल ऑफ सेम एरिया विद ऑल थ्री वर्टिसेस ऑन द सर्कल क्वेश्चन मनसिलायो ഒരു വൃത്തം വരച്ച് അതിലെ രണ്ട് ബിന്ദുക്കളും വൃത്തകേന്ദ്രവും മൂലകളായി ഒരു ത്രികോണം വരയ്ക്കുക ആദ്യം നമുക്കൊരു സർക്കിൾ വരയ്ക്കണം സർക്കിൾ ഞാൻ വരച്ചു അതിലെ രണ്ട് ബിന്ദുക്കളും വൃത്തകേന്ദ്രവും മൂലകളായി ഒരു ത്രികോണം വരയ്ക്കുക ചേർന്നൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സർക്കിളിലെ രണ്ട് പോയിന്റ്സും വൃത്തത്തിന്റെ സെന്ററും കൂടെ ചേർത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ ഡ്രോ എ സർക്കിൾ ആൻഡ് ട്രയാങ്കിൾ വിത്ത് വൺ വെർട്ടെക്സ് അറ്റ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് സെന്ററിലായിരിക്കണം മറ്റു രണ്ട് വെർട്ടിസസ് സർക്കിളിലെ പോയിന്റുമായിരിക്കണം ഓക്കെ ഇനി എന്താണ് ബാക്കി ഭാഗം ബാക്കി പാട്ട് നോക്കിക്കേ ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം ഇതേ പരപ്പളവ് ഈ ട്രയാങ്കിളിന്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം എങ്ങനെയാണ് കണ്ടീഷൻ എല്ലാ വെർട്ടിസസും മൊത്തത്തിൽ തന്നെയായിട്ട് വേണം വരയ്ക്കാൻ ഇപ്പോൾ ഒരു വെർട്ടെക്സ് സെന്ററിലായിരുന്നു അടുത്ത ത്രികോണത്തിന്റെ അല്ലെങ്കിൽ അടുത്ത ട്രയാങ്കിളിന്റെ വെർട്ടിസസ് എല്ലാം ഈ സർക്കിളിൽ തന്നെയായിരിക്കണം ഇവിടെ രണ്ട് വെർട്ടിസസ് സർക്കിളിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അടുത്ത് വരയ്ക്കാൻ പോകുന്നതിന്റെ മൂന്ന് വെർട്ടിസസ് സർക്കിളിലായിരിക്കണം അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം രണ്ടിനെയും ഏരിയാസ് ഈക്വൽ ആവുകയും ചെയ്യണം അപ്പൊ ഏരിയ ഈക്വൽ ആണ് എന്ന് നമ്മൾ കേട്ടാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് ബേസിന് പാരലൽ ലൈൻ ആണെങ്കിൽ പാരലൽ ലൈൻ ആണെങ്കിലേ നമുക്ക് ഏരിയ ഈക്വൽ ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ബേസിന് പാരലൽ ആയിട്ട് ഞാൻ ഈ
ട്രയാംഗിൾ ABQ ട്രയാംഗിൾ ABP യും ആ ട്രയാംഗിൾ AB യോട് ഈക്വൽ ഏരിയ ഉള്ള ട്രയാംഗിൾസ് ആണ് ട്രയാംഗിൾ ABP क्वेश्चन नंबर फोर हाउ मेनी डिफरेंट ट्रायंगल्स कैन यू ड्रॉ विद टू साइड्स 8 टाइम्स 6 सेंटीमीटर्स एंड एरिया इक्वल टू 12 स्क्वायर सेंटीमीटर्स രണ്ട് വശങ്ങളുടെ നീളം 8 ആറ് സെന്റിമീറ്ററും പരപ്പളവ് 12 ചതുരശ്ര സെന്റിമീറ്ററുമായ എത്ര ത്രികോണം വരയ്ക്കാം ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അസൈൻമെന്റ് ആയിട്ട് ചെയ്തുകൊള്ളുക നോട്ട്ബുക്കിലേക്ക് എല്ലാവരും വരയ്ക്കുക ഓക്കേ താങ്ക് യു